ഹായ് ഹലോ. അടിപൊളി ടേസ്റ്റിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കിയെടുത്ത വെജിറ്റബിൾ കുറുമക്കറിയാണ്. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കുറുമക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കുറുമക്കറിയാണ്. തേങ്ങ അരച്ച് തയ്യാറാക്കുന്നതിനേക്കാൾ ഒന്നും കൂടിയും ടേസ്റ്റിയാണ് തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, നഷ്ടമാവില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കപ്പളവിന് പറയുകയാണെങ്കിൽ 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1 വലിയ സവോള, 1 ക്യാരറ്റ്, 1 അര കപ്പ് ബീൻസ് ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരൊറ്റ വിസിലിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ അരമുറി എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലുമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചക്കറികളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വലിപ്പത്തിൽ മുറിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1¼ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-ാം പാല് 1 കപ്പ് ഉണ്ട്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്ക് 1 വിസില് കുക്കറിൽ വേവിച്ചെടുക്കാം. 1 വിസില് വന്നതിന് ശേഷം ആ പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തുറന്ന് 1 കൈയിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തിട്ട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട. 1 കൈയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ചൂട് കയറ്റിയിട്ട് എടുക്കാം. ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്, തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പത്തിരിയുടെ കൂടെയാണ് ഞാനിത് കഴിച്ചത്. നൂൽപുട്ടിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ചേരുവ കൂടി ചേർക്കാനായിട്ടുണ്ട്. 1 ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളകോ അല്ലെങ്കിൽ എരിവിനാവശ്യമായ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചാലും നിങ്ങൾക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് ചൂടോടെ തന്നെ 1 കറിവേപ്പിലയുടെ തണ്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരല്പം പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ചൂടോടെ തന്നെ ഇത് നമ്മുടെ കുറുമയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം മറക്കരുത്, കുറുമ ഒരിക്കലും തൂമിച്ച് ഒഴിക്കരുത്. അതായത് ഉള്ളി മൂപ്പിച്ചിട്ടൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. നല്ല ചൂട് പത്തിരിയുടെയും നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.